നമസ്കാരം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെയാണ് ആദ്യം നോക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി മുന്നണികൾ. പ്രചാരണ രംഗത്തെ ട്വിസ്റ്റും വിവാദങ്ങളും കൊണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ പാലക്കാടൻ പോരിൽ UDFനും ഇന്നും ജയം. മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. പാലക്കാടൻ കോട്ട കാത്തത്. ശക്തികേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ പോലും BJP അടിതെറ്റി. പി സരനിലൂടെ രാഷ്ട്രീയ പരീക്ഷണം കൊണ്ട് വോട്ട് കൂടിയെങ്കിലും LDFിന് മൂന്നാം സ്ഥാനം തന്നെയാണ് ഇക്കുറിയും. ചേലക്കരയിൽ UDFിന്റെ അട്ടിമറി ശ്രമം, പക്ഷേ അമ്പേ പാളിപ്പോയി. കാൽ നൂറ്റാണ്ടിലേറെയായി തുടരുന്ന ഇടതുചായ്വ് മണ്ഡലം കാത്തു. UR പ്രദീപിന്റെ തേരോട്ടത്തിൽ ചേലക്കര വീണ്ടും ചെങ്കുടിയിൽ. വോട്ടെണ്ണലിന്റെ ഘട്ടത്തിൽ ഒരു റൗണ്ടിൽ മാത്രമാണ് രമ്യാ ഹരിദാസിന് ലീഡ് പിടിക്കാനായത്. BJPയുടെ വോട്ടു വിഹിതം പക്ഷേ ഉയർന്നിട്ടുണ്ട്. വയനാട്ടിലേക്ക് വന്നാൽ കന്നിയംഗത്തിനിറങ്ങിയ പ്രിയങ്കാ ഗാന്ധിക്ക് വമ്പൻ വിജയം വയനാടൻ ജനത നൽകിയിരിക്കുന്നു. 410,931 വോട്ടിനാണ് പ്രിയങ്കയുടെ ചരിത്ര ജയം. ഇടതുമുന്നണിയാവട്ടെ, മണ്ഡല ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് വോട്ടാണ് ഇത്തവണ നേടിയത്. BJPക്ക് ഇത്തവണയും കെട്ടിവച്ച കാശ് പോയി. നമുക്ക് ഓരോ മണ്ഡലങ്ങൾ വിശദമായി നോക്കിയ പാലക്കാട്ടേക്ക് തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിന് മിന്നും ജയം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ കോട്ടകളിൽ കടന്നു കയറിയും അതുപോലെ മറുകണ്ഠം ചാടിയ സ്ഥാനാർത്ഥി ഉയർത്തിയ ഭീഷണിയും ഒക്കെ മറികടന്നാണ് പാലക്കാട് ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ മികച്ച ഭൂരിപക്ഷം UDF നേടുന്നത്. നമുക്ക് ഷാജഹാൻ വിലയിരുത്തലുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഇതുതന്നെയാണ് BJPയുടെ തന്ത്രങ്ങൾ? പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി നഗരമേഖലകളിലടക്കം വോട്ട് നഷ്ടപ്പെട്ടു BJPക്ക്. ഏത് തരത്തിലാണ് ഇന്നത്തെ പാലക്കാടൻ റിസൾട്ടിനെ വിലയിരുത്താവുന്നത്? രജനി, മൂന്ന് റൗണ്ടുകളിലെ നേരിയ ലീഡ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പാലക്കാട്ട് വിജയിക്കുമെന്ന് വലിയ രീതിയിലുള്ള അവകാശവാദം മുഴക്കിയ BJPക്ക് ഒരു ഇടപോലും നൽകാതെയാണ് അവിടെ UDF ജയിച്ചു കയറിയത്. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി സരിൻ്റെ അടക്കമുള്ള അവകാശവാദങ്ങൾ ഒരു ഘട്ടത്തിലും LDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദൃശ്യമാവുകയും ചെയ്തില്ല. വളരെ മുൻതൂക്കം UDF തുടക്കം മുതൽ നിലനിർത്തിക്കൊണ്ടാണ് അവിടെ ജയിച്ചു കയറിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിൽ സാധാരണഗതിയിൽ 7,000 വോട്ട് വരെ BJP വലിയ രീതിയിലുള്ള മുൻതൂക്കം പ്രതീക്ഷിച്ച ലീഡ് പ്രതീക്ഷിച്ച നഗരസഭയിൽ 4,500 വോട്ട് നേടി. പിന്നീട് പിരായിരി അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ നേരത്തെയുള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. മാത്തൂരും ഒപ്പം തന്നെ കണ്ണാടിയും അടക്കമുള്ള പഞ്ചായത്തുകളിൽ LDFന് നാമമാത്രമായ ലീഡ് മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ വലിയ രീതിയിൽ ഒരു വിജയ വഴിയാണ് പാലക്കാട്ട് വെട്ടി തുറന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ നേടിയ ഭൂരിപക്ഷം തന്നെ തീർച്ചയായിട്ടും ഒരുപക്ഷെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിടെ ഒരിക്കൽ പോലും UDF നേടാത്ത ഒരു വലിയ വിജയമാണ് പാലക്കാട്ട് ഉണ്ടായത്. ഏതായാലും ഇതിപ്പോൾ ഷാഫിക്കും രാഹുലിനും ഒരു മധുര പ്രതികാരവുമായി. കാരണം ഷാഫിയുടെ നോമിനിയാണ് എന്ന മട്ടിൽ നടന്ന പ്രചാരണങ്ങൾക്ക് ഷാഫിക്കും രാഹുലിനും കൃത്യമായ മറുപടി നൽകാനായി. പാലക്കാട്ടെ ജനങ്ങളുടെ നോമിനിയായി ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് മേടിച്ചു. അല്ല, ഞാൻ അതിനകത്ത് ആ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാം. ഞാനല്ലോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയത്. CPM എനിക്ക് ചെയ്തു തന്ന, BJP എനിക്ക് ചെയ്തു തന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വലിയ സഹായം ഷാഫി പറമ്പിലിന്റെ നോമിനി എന്നാണ്. പരാതി ശ്രീകണ്ഠന്റെ നോമിനിയും കൂടെ പറഞ്ഞില്ല എന്നുള്ളതാണ്. BJPക്കാണ് ഏറ്റവും വലിയ അക്കിടി പറ്റിയിരിക്കുന്നത്. 11,000 വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നഷ്ടമായി. ഒരു 3-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി, ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. LDF ക്യാമ്പ് തുടക്കം മുതൽ വലിയ അവകാശവാദമായിരുന്നു. പ്രത്യേകിച്ച് 2nd സ്ഥാനത്തെങ്കിലും എത്തിച്ചുകൊണ്ട് ഈ മത്സരം അവസാനിപ്പിക്കൂ എന്നുള്ള തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു. ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. പാലക്കാട്ടെ ഈ അവിശ്വസനീയമായ ഭൂരിപക്ഷം തീർച്ചയായിട്ടും LDF ക്യാമ്പിലും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ വർഗീയ ശക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് UDF അവിടെ ജയിച്ചത്.
യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ്. പാലക്കാട്ടെ ബലം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ ചൂണ്ടിക്കാട്ടാവുന്ന കാര്യം. ശരി ഷാജഹാൻ, നമ്മൾ ചേലക്കരയിലേക്കാണ്, ചേലക്കര ചുവന്ന് തന്നെ. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ യു ആർ പ്രദീപിന് കിട്ടിയ ഒരു സ്വീകാര്യത തന്നെയാണ് ചേലക്കരയിലെ ഇടതുമുന്നണിയുടെ മിന്നും വിജയത്തിൽ നിർണായക ഘടകമായത്. 2021 10,000 വോട്ട് ഉയർത്തിയ ബി ജെ പിയുടെ പ്രകടനം ഇരു മുന്നണികളെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുമുണ്ട്. അവിടെ നിന്ന് അഭിലാഷ് ശ്രീ നായരാണ് വിശകലനവുമായി ചേരുന്നത്. അഭിലാഷ്, ഇതാണ് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം യു ആർ പ്രദീപിന് കിട്ടുമ്പോഴും ഏതാണ്ട് 10,000 വോട്ട് കൂട്ടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണാവുന്നത്? സംസ്ഥാന സർക്കാരിനെതിരെ കേരളത്തിൽ എല്ലായിടത്തും വലിയ ജനവികാരമുണ്ട്. സ്വാഭാവികമായിട്ടും അത് ചേലക്കരയിലും ആഞ്ഞടിക്കും എന്നായിരുന്നു യു ഡി എഫ് കരുതിയത്. പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയടക്കം മുന്നോട്ട് വരുന്നൊരു കാഴ്ച. യു ആർ പ്രദീപ് എന്ന സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ ഉടനീളം കിട്ടിയ വലിയ സ്വീകാര്യത എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ മിന്നുന്ന ഒരു വിജയം എൽ ഡി എഫിന് ആധികാരിക വിജയം നേടുവാൻ കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് നിലനിർത്തുവാൻ കഴിഞ്ഞു. എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് വോട്ട് നേടുന്നതാണ് എല്ലാ ഘട്ടത്തിലും നമ്മൾ കണ്ടത്. മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള വാതിൽ തുറക്കാന്നുള്ളതാണ് ഇപ്പൊ അങ്ങനെ ഒരു തെളിവാണ്, അതിന്റെ സൂചനയാണത്. ഇത്തരം ഇങ്ങനെ മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ വരണം എന്ന് ഈ നാട് ആഗ്രഹിക്കുന്ന തെളിവാണ് ഇവിടെ ഈ വിജയം. സി പി എമ്മിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. പക്ഷേ അവിടെ ഈ മണ്ഡലം കാണാത്ത തരത്തിലുള്ള വലിയ മുന്നേറ്റം നടത്തുവാൻ പ്രചരണ രംഗത്തെ കോൺഗ്രസിന് കഴിഞ്ഞു. പക്ഷേ അത് വോട്ടാക്കി മാറ്റുവാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയം. രമ്യയ്ക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൂടി തുടർച്ചയായി നേരിടേണ്ടി വന്നു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2019 അവിടെ നിന്ന് പോരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ബി ജെ പിയുടെ മുന്നേറ്റം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. 34,000 വോട്ടിനടുത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എത്തുവാൻ കഴിഞ്ഞു. ഈ മണ്ഡലത്തിൽ ബി ജെ പി നേടുന്ന ഏറ്റവും ഉയർന്ന വോട്ടാണ്. ബി ജെ പി 2026 ഇതിനും ശക്തമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവും. ഇനി ഞങ്ങൾ ചേലക്കരയിൽ നിരന്തരമായിട്ടും ചേലക്കരക്കാരുടെ ബാലേട്ടനായി തന്നെ ഞാനിവിടെ തുടരും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചേലക്കര ഒരു ചൂണ്ടുപലകയാകും എന്ന് നമ്മൾ എല്ലാവരും കരുതിയതാണ്. കാരണം ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനെതിരാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാനം മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനകീയ വികാരമുണ്ട് എന്ന വിലയിരുത്തൽ ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ അതിനെ ഫലപ്രദമായി തടഞ്ഞു നിർത്തുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഒരു തുടർ ഭരണത്തിന് സാധ്യത എൽ ഡി എഫിനുണ്ട് എന്ന രീതിയിൽ എൽ ഡി എഫ് 3.0 എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ തന്നെ സി പി എം ആരംഭിച്ചത്. അത്തരമൊരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലേക്ക് ചേലക്കര തെരഞ്ഞെടുപ്പ് ഫലം വന്നു എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന് അൻവറിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. ആ സ്ഥാനാർത്ഥിക്ക് കാര്യമായി വോട്ട് നേടാൻ ആയില്ല എങ്കിൽ പോലും അവർക്ക് വേണമെങ്കിൽ വാദിക്കാൻ കഴിയും കോൺഗ്രസിൻ്റെ ഈ വലിയ ഭൂരിപക്ഷത്തിലേക്ക് യഥാർത്ഥത്തിൽ നയിച്ചത് അത്തരം അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. അൻവറിനെ കൂടി യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇത്ര വലിയ പരാജയം യു ഡി എഫിന് നേരിടാൻ കഴിയുമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ വിലയിരുത്താം എന്ന് മാത്രം. പക്ഷേ അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്കും കാര്യമായ ചലനം ഈ മണ്ഡലത്തിൽ നടത്തുവാൻ കഴിഞ്ഞില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ചേലക്കര എൽ ഡി എഫിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇത് യു ഡി എഫിൻ്റെ ഒരു പാഠമാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പിശക് പറ്റിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഇനി വരും നാടുകളിൽ പരിശോധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അഭിലാഷി നായരാണ് വിശകലനം നടത്തിയത്. സർക്കാരിന്റെ ജനപിന്തുണയ്ക്കുള്ള തെളിവാണ് ചേലക്കരയിലെ ജയമെന്ന് മുഖ്യമന്ത്രി. ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരണം ജനം തള്ളിക്കളഞ്ഞു. പാലക്കാട്ട് യു ഡി എഫ് ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വയനാട്ടിലേക്കാണ് പ്രിയങ്കരി. പ്രിയങ്ക തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും 400,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക വയനാടിന്റെ എം പി ആയിരിക്കുന്നത്. മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഇടതു മുന്നണിക്ക് ഇത്തവണ കിട്ടിയത്. 12% വോട്ട് പിടിച്ചെങ്കിലും ബി ജെ പിക്കും കെട്ടിവെച്ച കാശ് നഷ്ടമായി. കെ സി ബിബിനാണ് വിശകലനവുമായി നമുക്കൊപ്പം ചേരുന്നത്. ബിബിൻ, ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങളൊക്കെ ഒരുപക്ഷെ അല്പം ആശങ്ക, ജയത്തിലല്ല ഭൂരിപക്ഷത്തിലടക്കം ആശങ്കയുണ്ടാകുന്നതായിരുന്നു, പക്ഷേ അതൊക്കെ ഇന്ന് തീർന്നു. രജനി, 500,000 ഭൂരിപക്ഷം ഉണ്ടാകും പ്രിയങ്ക ഗാന്ധിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് പ്രചരണം ആരംഭിച്ചത്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞതോടുകൂടി ആശങ്കയുണ്ടായിരുന്നു യു ഡി എഫ് ക്യാമ്പുകളിൽ. പക്ഷേ അതെല്ലാം ദൂരീകരിച്ച് വലിയ സന്തോഷത്തിലേക്ക് യു ഡി എഫ് ക്യാമ്പുകൾ പോകുന്നതാണ് ഇന്ന് കണ്ടത്.
അപ്പുറത്തേക്ക് ഭൂരിപക്ഷം കൊണ്ടുവരാൻ സാധിച്ചു. അതിലേറ്റവും പ്രധാന ഘടകമായത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ നന്നേ കുറഞ്ഞതാണ്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി എന്ന സ്ഥാനാർത്ഥിയെ നല്ല നിലയിൽ തന്നെ വോട്ടർമാർക്കിടയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. മാത്രവുമല്ല മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഭൂരിപക്ഷം ഇന്ന് കുറിക്കാനും യു ഡി എഫിന് സാധിച്ചു. 80% മുകളിൽ പോളിംഗ് ഉണ്ടായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നേടിയ വോട്ട് ഷെയറിനെ മറികടക്കാനും ഈ 64% മാത്രം പോളിംഗ് ഉള്ള ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. വലിയ വിജയമുണ്ടാക്കിയ വോട്ടർമാരോട് നന്ദി പറഞ്ഞു പ്രിയങ്ക. It's a testament to the fact that my brother worked hard there and their love for him and their trust in me. So I feel it's a great honor and I will respect it fully. I just was happy getting the love of the people. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടിയ വോട്ടിനേക്കാൾ 70,000 വോട്ടുകൾ കുറവാണ് ഇത്തവണ സത്യമോഹരിക്ക് ലഭിച്ചത്. മാത്രമല്ല 10 വർഷം മുമ്പ് സത്യമോഹരി മത്സരിക്കുമ്പോൾ അദ്ദേഹം 356,000 പരം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നേടി മികച്ച ഒരു വോട്ട് ഉണ്ടാക്കിയെടുത്തിരുന്നു. അതുപോലും ഇന്ന് നഷ്ടപ്പെട്ടു. 210,000 വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇത്തവണ കിട്ടിയത്. എന്തുകൊണ്ട് ഈ വോട്ട് ചോർച്ച ഉണ്ടായി എന്നെ സംബന്ധിച്ചുൾപ്പെടെ ഇടതുപക്ഷം കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ട്. എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ട് പോൾ ചെയ്യേണ്ട വോട്ട് എത്രത്തോളം പോൾ ചെയ്യാതിരുന്നിട്ടെന്ന് എന്ന കാര്യം എൽ ഡി എഫ് പാർട്ടികൾ ഗൗരവമായി പരിശോധിക്കും. ജനങ്ങളെ ഇങ്ങനെ വൈകാരികമായി ഡൈവേർട്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷയില്ല. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് മണ്ഡല ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ട് എൻ ഡി എക്ക് ഇവിടെ ലഭിച്ചത്. അത് കഴിഞ്ഞ തവണ ലഭിച്ച 142,000 വോട്ടുകളാണ്. അത്രത്തോളം എത്തിയില്ലെങ്കിലും 1% കുറവിൽ മണ്ഡലത്തിൽ എൻ ഡി എയുടെ വോട്ടുകൾ നിലനിർത്താൻ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായി വന്ന നവ്യ ഹരിദാസിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വയനാടിന്റെ ഒരു ചരിത്രത്തോടുകൂടെ വീണ്ടും ആ ജനങ്ങൾ ഉറച്ചു നിന്നതാണ്. ഇവിടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കാതെ ഒരു ചിഹ്നത്തിന് തന്നെ വോട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യം വയനാട് മണ്ഡലത്തിന് ഉണ്ടായിരുന്നു. ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എത്തിയിട്ടില്ല. ഇനി പ്രിയങ്കയുടെ വരവാണ് യു ഡി എഫ് ക്യാമ്പുകൾ കാത്തുനിൽക്കുന്നത്. വലിയ സ്വീകരണ പരിപാടികളായിരിക്കും പ്രിയങ്കയുടെ വരവോടുകൂടി വയനാട്ടിൽ ഉണ്ടാകുക. ശരി, കെ സി ബിപിനാണ് വിശകലനം നടത്തിയത്. ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ കൊടുങ്കാറ്റായി മഹായുതി. 230 സീറ്റുമായി എൻ ഡി എ അധികാരം നിലനിർത്തിയിരിക്കുന്നു. മത്സരിച്ച 152 133 സീറ്റിലും ബി ജെ പി ജയിച്ചു. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്ത തരത്തിൽ മഹാവികാസ് അഘാടി തകർന്നടിഞ്ഞു. ഇന്ത്യ സഖ്യം 48 സീറ്റിലേക്ക് ഒതുങ്ങി. 102 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 20% താഴെ സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. അതേസമയം ഝാർഖണ്ഡിലേക്ക് വന്നാൽ 56 സീറ്റുമായി ഇന്ത്യ സഖ്യം അവിടെ ഭരണം നിലനിർത്തി. ബി ജെ പി സഖ്യം 24 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. എന്താണ് ഈ മഹാരാഷ്ട്ര ഝാർഖണ്ഡ് ഫലം നൽകുന്ന ചിത്രം? പ്രശാന്ത് രഘുവംശം നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, എങ്ങനെ വിലയിരുത്തുന്നു ഈ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ അടക്കം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ? രജനി, ലോക്സഭയിൽ വലിയ ജയം നേടിയ മഹാരാഷ്ട്രയിലാണ് ഇക്കുറി ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞത്. അസാധാരണ ജയമാണ് എൻ ഡി എ മഹാരാഷ്ട്രയിൽ നേടിയത് എന്ന് പറയാം. ഏതാണ്ട് എല്ലാ മേഖലകളും മഹാരാഷ്ട്രയിൽ എൻ ഡി എ തൂത്തുവാരുകയായിരുന്നു. ഇപ്പോഴത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആകെയുള്ള 288 സീറ്റുകളിൽ ബി ജെ പി ഒറ്റയ്ക്ക് 134 സീറ്റുകൾ നേടിയിരിക്കുകയാണ്. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം 57 സീറ്റുകളാണ് നേടിയിരിക്കുന്നത്. എൻ സി പി അജിത് പവാർ 41 സീറ്റുകളും നേടിയിട്ടുണ്ട്. ശിവസേന ഉദ്ധവ് താക്കറെ 20 സീറ്റുകൾ, കോൺഗ്രസ് 100 സീറ്റുകൾ മത്സരിച്ചതാണ്, 15 സീറ്റുകൾ, എൻ സി പി ശരത് പവാർ 10 സീറ്റുകൾ എന്നിങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ കണക്ക്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് എന്ന് പറയാം. ബി ജെ പി സംഖ്യ ലോക്സഭയിൽ 240 താഴാൻ ഇടയാക്കിയത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം കരുത്ത് കാണിച്ചതുകൊണ്ടാണ്. 6 മാസങ്ങൾക്ക് ശേഷം അതേ മഹാരാഷ്ട്ര എൻ ഡി എക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനും കരുത്ത് നേടാനും ഇത് സഹായിക്കുകയാണ്. ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയും ജയിച്ചത് ആർ എസ് എസിനും പാർട്ടിക്കുമിടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതിന് തെളിവാകുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇത് തുടർച്ചയായ 2ാം പരാജയമാണ്. ജനസമ്മതി കൂട്ടാൻ രാഹുലിനായെങ്കിലും അദാനി അടക്കം ഉയർത്തിയ നയങ്ങളെക്കുറിച്ച് ഇന്ത്യ സഖ്യത്തിലും തർക്കത്തിന് ഈ ഫലം ഇടയാക്കിയേക്കും. സഖ്യകക്ഷികൾക്ക് മേൽ ശക്തി നേടാനുള്ള രാഹുലിൻ്റെ നീക്കങ്ങൾക്കും ഇത് തിരിച്ചടിയായി മാറുകയാണ്. ബീഹാർ, ദില്ലി തുടങ്ങിയ മത്സരങ്ങൾക്കായി ഇന്ന് നന്നായി തയ്യാറെടുക്കാൻ എൻ ഡി എ മഹാരാഷ്ട്രയിലെ ഭരണം നേടിയത് സഹായിക്കും. വഖഫ് ബിൽ അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയിലുള്ള കാര്യങ്ങൾക്കും ഇത് സഹായകരമാണ്. സ്ത്രീകൾക്ക് ധനസഹായം നൽകിയത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും സർക്കാരുകളെ സഹായിച്ചതായാണ് ഫലം കാണിക്കുന്നത്. അതിനാൽ ഇത്തരം പദ്ധതികൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടുതൽ പരീക്ഷിക്കാനാണ് ഇനി സാധ്യത. എന്തായാലും ജാർഖണ്ഡിലെ വിജയം ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമാണ്. ഇ ഡി കേസിൽ ജയിലിൽ കഴിഞ്ഞ ഹേമന്ത് സോറൻ കരുത്തുകാട്ടി താരമായി മാറിയിരിക്കുകയാണ്. ഗോത്രമേഖലയിൽ കാര്യമായ സ്വീകാര്യത നേടാൻ
എൻഡിഎക്ക് കഴിഞ്ഞില്ല എന്നാണ് ജാർഖണ്ഡിലെ ഫലം തെളിയിക്കുന്നത്. രജനി. ശരി പ്രശ്നം. മഹാരാഷ്ട്രയിൽ വിജയിച്ചത് വികസനവും സദ്ഭരണവുമാണെന്ന് മോദി. ചതിച്ചുപോയവർക്ക് ജനങ്ങൾ ശിക്ഷ നൽകി. ജമ്മുകശ്മീരിൽ 376 അനുച്ഛേദം പിൻവലിക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. അതുകൂടി വ്യക്തമാക്കുന്നതാണ് ജനവിധി. വഖഫ് നിയമം സാമൂഹിക നീതിക്കെതിരാണെന്നും ഭരണഘടനയിൽ സ്ഥാനമില്ലെന്നും വ്യക്തമാക്കി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ദില്ലിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. അസ്ഥിരത പേദാ കോശിഷ്കി लेकिन महाराष्ट्र ने उनको नकार दिया है और उस पाप की सजा मौका मिलते ही दे दी है. अब दुनिया की कोई भी ताकत 370 को वापस नहीं ला सकती. बाबा साहब अम्बेडकर जी ने जो संविधान हमें दिया है ना, जिस संविधान की रक्षा के लिए हम प्रतिबद्ध है, संविधान में वक्त कानून का कोई स्थान ही नहीं है. കൂടുതൽ വാർത്തകളിലേക്കാണ്. കോഴിക്കോട്ട് നടന്ന ഒരു അപകടത്തിന്റെ വാർത്തയിലേക്കാണ്. മേലക്കുംബാറയിൽ അതിഥി തൊഴിലാളികൾ സഞ്ചരിച്ച വണ്ടി മറിഞ്ഞ് ഒരാൾ മരിച്ചിരിക്കുന്നു. 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സി ആർ രാജേഷാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. രാജേഷ്, എപ്പോഴാണ് ഈ അപകടം നടന്നത്? ഈ പരിക്കേറ്റവരുടെ അടക്കം അവസ്ഥ എന്താണ്? രജനി, വൈകിട്ട് 7 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. മേലെ കൂമ്പാറയിൽ വെച്ച് നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. ഒരാൾ മരിച്ചു, 16 പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റ 15 പേരെ ഇപ്പോൾ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മൊത്തം 3 മലയാളികളും 14 അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ 17 പേരായിരുന്നു പിക്കപ്പിൽ ഉണ്ടായിരുന്നത്. നിർമ്മാണ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നവരായിരുന്നു അപകടത്തിൽ പെട്ടത്. മുക്കത്ത് നിന്ന് എത്തിയ ഫയർഫോഴ്സും പ്രധാനമായും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിനിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നിടത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ തിരുവമ്പാടി എം എൽ എ ജോസഫ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പോലീസ് എത്താൻ അല്പസമയം വൈകി. വൈകിയെത്തിയ പോലീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ചില തട്ടിക്കയറി. ഇത് ചെറിയ സംഘർഷത്തിനിടയാക്കി. ഇതിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ലിൻഡോ ജോസഫ് എം എൽ എ ഇടപെട്ടു. അപ്പോൾ എം എൽ എക്ക് നേരെയും സി ഐ തട്ടിക്കയറി എന്ന ആക്ഷേപമുണ്ട്. ഏതായാലും ഇപ്പോൾ രാജേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സമരം നിർത്തണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളി മുനമ്പൻ സമരസമിതി. വഖഫ് ആസ്തി വിവര പട്ടികയിൽ നിന്നും ഭൂമി ഒഴിവാക്കും വരെ നിരാഹാര സമരം തുടരും. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കും. നേരിട്ട് ചർച്ച നടത്തണമെന്നും ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് സമരക്കാർ ആവശ്യപ്പെട്ടു. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുകയും അതനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയുമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ഭൂമി വഖഫ് ആസ്തി പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതുവരെ ഞങ്ങൾ സമരം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനൊരു നിയമോപദേശം ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നൽകാൻ സാധിക്കും, അതിൽ ഗവൺമെൻറ് ആ നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് ഉടനെ തന്നെ ഈ പ്രശ്നം വഖഫ് ബോർഡുമായി തീർക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്.